ഹൈ ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. എങ്ങനെ ഒരു നല്ല അധ്യാപകനാവാം? ഇക്കാലത്തെ എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല ഒരു അധ്യാപകനാവാം? കുട്ടികൾ ഇഷ്ടപ്പെടുന്ന, രക്ഷിതാക്കൾ ഇഷ്ടപ്പെടുന്ന, സമൂഹം ഇഷ്ടപ്പെടുന്ന, സമൂഹം നമ്മൾ അംഗീകരിക്കുന്ന നല്ലൊരു അധ്യാപകനാവാനുള്ള ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും മാന്യമായ ലോകത്ത് തന്നെ ഏറ്റവും മാന്യമായ ജോലിയാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത്. അതായത് ടീച്ചിങ്, അതായത് നമ്മൾ എപ്പോഴും പറയും പോലെ ടീച്ചിങ് ഈസ് ദ നോബ്ലസ്റ്റ് പ്രൊഫഷൻ ഇൻ ദിസ് വേൾഡ്. അപ്പം ആ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് ആ ജോലിയെ, നമ്മളെ ആ ജോലിയോട്, അധ്യാപന വൃത്തിയോടെ നമുക്ക് 100% കൂറ് പുലർത്താം, ആത്മാർത്ഥത പുലർത്താം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാവേണ്ടത്. ഇപ്പോൾ ടീച്ചർ ഈസ് എ സോഷ്യൽ എഞ്ചിനീയർ എന്നാണ് പറയുന്നത്. സോഷ്യൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എന്താ അല്ലേ, അപ്പം സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ, ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ശില്പിയാണ് അധ്യാപകൻ എന്ന് പറയും. അപ്പം ഭാവി തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും, അത് നമുക്കൊരു ഫിലോസഫി വേണം. ഓരോ നമ്മളൊരുപാട് ഫിലോസഫേഴ്സിൻ്റെ ഒരുപാട് തത്വങ്ങൾ, എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സിൻ്റെയും മറ്റുള്ള ഫിലോസഫേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് തത്വങ്ങളൊക്കെ നമ്മൾ പഠിച്ചവരാണ്. നമുക്ക് നമ്മുടേതായ ഒരു ഫിലോസഫി ഉണ്ടാവണം ആദ്യം. വി ഷുഡ് ഹാവ് അവർ ഓൺ ഫിലോസഫി ഓഫ് ലൈഫ്. ഒരു ടീച്ചറെ സംബന്ധിച്ചോളം എന്തായാലും ഒരു ഫിലോസഫി വേണം. എന്തായിരിക്കണം എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം? അപ്പം എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ എൻ്റെ തൊഴിലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കാനുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു തൊഴിലാണ് നമ്മൾ അധ്യാപന വൃത്തി എന്ന് പറയുന്നത്. ടീച്ചിങ്ങിൻ്റെ ട്രെയിനിങ്സ് എല്ലാം TTCM BEd ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ പിന്നെ നഴ്സറി ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങും എല്ലാം തന്നെ പ്രൊഫഷണൽ കോഴ്സുകളാണ്. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താ, സ്പെഷ്യൽ എബിലിറ്റി, ആ ഒരു സ്പെഷ്യൽ സ്കില്ല് ഉള്ള ഒരു ജോലിയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാ ജോലിക്കും അത്രയും സ്കില്ല് ആവശ്യമുണ്ട് ആണെന്നില്ല. ഇപ്പോൾ പിന്നെ കായികമായിട്ടുള്ള ജോലികൾ പലതും നമുക്ക് അത്ര വലിയ സ്കില്ലൊന്നും ഇല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ സ്കിൽഫുള്ളായിട്ട് ചെയ്യേണ്ട ജോലിയാണ് അത് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ. അപ്പോൾ ടീച്ചർക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ടായിരിക്കണം. സ്കിൽസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ എബിലിറ്റിയാണ്, മലയാളത്തിൽ നൈപുണി എന്ന് പറയും. അപ്പോൾ ആ സ്കിൽസ്, നമ്മൾ കോർ ടീച്ചിങ് സ്കിൽസൊക്കെ നമ്മൾ BEd TTCക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിന് പുറമേ നമ്മൾ ഒരു കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, കുട്ടികളെ മനസ്സിലാക്കാൻ, കുട്ടികളുടെ നാനാവിധമായിട്ടുള്ള കഴിവുകൾ മനസ്സിലാക്കാൻ, കുട്ടികളുടെ നാനാവിധമായിട്ടുള്ള കഴിവുകളും അവരുടെ വീക്ക്നെസ്സും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കഴിവുകളും പോരായ്മകളും മനസ്സിലാക്കാൻ ടീച്ചർ കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് അവർക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അതായത് ഒരു പാചകക്കാരൻ്റെ ജോലി പോലെയാണ്. നമ്മുടെ ആർക്കാണോ ഭക്ഷണം പാകം ചെയ്യുന്നത്, അവർ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിരുചിയുള്ളവരുണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ടാവും, അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള ശാരീരിക അവസ്ഥ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് ഓരോരുത്തർക്കുള്ള വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കുമ്പോഴല്ലേ എല്ലാവർക്കും തൃപ്തി വരുള്ളൂ. അല്ല, എല്ലാവർക്കും ഒരേ ഫുഡല്ലല്ലോ നമ്മൾ കൊടുക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു സദ്യ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഫുഡല്ലല്ലോ കൊടുക്കുക. ഇപ്പം വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടാവും, ബ്രസ്റ്റ് ഫീഡിങ് ആ പ്രായത്തിലുള്ള ലിക്വിഡായിട്ട് കഴിക്കുന്ന കുട്ടികളുണ്ടാവും, ഫുഡൊക്കെ ലിക്വിഡായിട്ട് കഴിക്കുന്ന കുട്ടികളുണ്ടാവും, അധികം കട്ടിയുള്ള, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഭക്ഷണം കഴിക്കാൻ പ്രായമാവാത്ത കുട്ടികളുണ്ടാവും, ഒരുപാട് ഏജ്ഡായിട്ടുള്ള നമ്മുടെ വീട്ടിലെ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരോ ഉമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊന്നും നമ്മൾ കഴിക്കുന്നപ്പോൾ ചെറുപ്പക്കാർ കഴിക്കുന്ന അത്രയും ആ ഒരു ഫുഡുകൾ അത് ഒന്നും കഴിക്കാൻ കഴിയില്ല. കഴിച്ചാൽ അവർക്ക് ദഹനം ശരിയായി നടക്കില്ല. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മളുണ്ടാക്കും. കുഞ്ഞു കുട്ടികൾക്ക് വേറെ, ചെറുപ്പക്കാർക്ക് വേറെ, അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക് വരെ, അങ്ങനെയല്ല ഉണ്ടാക്കുക. ഇതേപോലെ നമ്മുടെ ക്ലാസ് റൂമിൽ വ്യത്യസ്തമായിട്ടുള്ള നീടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്നുള്ളൊരു ഭാഗം നമ്മൾ BEd രീതിക്ക് പഠിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുണ്ട് ക്ലാസ് റൂമുകളിൽ.
എക്സെപ്ഷണൽ ചിൽഡ്രൻ, അതായത് സ്പെഷ്യൽ എബിലിറ്റി ഗ്രൂപ്പ്സുകളുണ്ടാവും. അതിനകത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ട് നമുക്കറിയാം. സ്പെഷ്യൽ എബിലിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ട്, ക്രിയേറ്റീവ് ചിൽഡ്രൻ ഉണ്ട്, അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവും. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം ആർ കുട്ടികളുണ്ടാവും, മെന്റലി റിട്ടയർഡ് കുട്ടികളുണ്ടാവും, വിഷ്വലി ഇമ്പെയർഡ് ഉണ്ടാവും, കാഴ്ചശക്തി കുറഞ്ഞ കുട്ടികൾ, ഹിയറിംഗ് ഇമ്പെയർഡ് ഉണ്ടാവും, കേൾവി ശക്തി കുറഞ്ഞ കുട്ടികൾ അല്ലേ. അതുപോലെ എസ് ഇ ബി ഡി ഉണ്ട്, സോഷ്യൽ ഇമോഷണൽ ബിഹേവിയർ ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇമോഷൻസ് ശരിക്കും കൺട്രോൾ ചെയ്ത് ബിഹേവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊക്കെ എങ്ങനെയൊക്കെയാണ് ഓരോ കുട്ടികളോടും നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഉൾക്കാഴ്ച നമുക്ക് കിട്ടണം. അതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒക്കെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിക്കുന്നത്. ഒരു കുട്ടി പോലും മറ്റൊരു കുട്ടിയെ പോലെയല്ല, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെ ഉണ്ടാവില്ല. എല്ലാവരും യുണീക്കാണ്, അവരുടേതായ പ്രത്യേക സവിശേഷത അവർക്കുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ അവർക്കുള്ള അനുഭവങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കണം. ഇൻട്രസ്റ്റിലുണ്ടാവും, ആറ്റിറ്റ്യൂഡിലുണ്ടാവും, ആപ്റ്റിറ്റ്യൂഡിലുണ്ടാവും അല്ലേ, എല്ലാ തരത്തിലും. അതുപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും, ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിലുണ്ടാവും, എല്ലാത്തിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനാനുഭവങ്ങൾ, കരിക്കുലം ഒബ്ജക്റ്റീവ്സ്, ഓരോ ക്ലാസ്സിലും ഒരു വിഷയത്തിൽ ഓരോ ടോപ്പിക്കിൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് വ്യത്യസ്തമായിട്ടുള്ള ഈ കുട്ടികളുടെ നിലവാരവും അവരുടെ നീതവും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പഠന സാമഗ്രികൾ തയ്യാറാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഗ്രൂപ്പുകൾ തയ്യാറാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഗ്രൂപ്പിംഗ് ചെയ്തുകൊണ്ട് നല്ല സ്കിൽഫുള്ളായിട്ട് ആ കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, അങ്ങനെ അനുഭവങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അവിടെ സ്കിൽഫുള്ളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ക്ലാസ് റൂം അനുഭവങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് അധ്യാപകർ കാഴ്ചപ്പാട് വേണം. എന്താണ് ടീച്ചർ, എന്താണ് ടീച്ചിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച്, തൻ്റെ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ള അധ്യാപകന് മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പോഴേ അവന് ആ ക്ലാസ് റൂം സമയം കഴിഞ്ഞാലും അവൻ്റെ ലെഷർ ടൈമിൽ സ്റ്റാഫ് റൂമിലിരിക്കുമ്പോഴും ക്ലാസ്സൊക്കെ വിട്ട് സ്കൂൾ വിട്ട് വീട്ടിൽ പോയാലും ഫ്രീ സമയത്തൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ പഠനാനുഭവങ്ങൾ എങ്ങനെ നന്നായി കൊടുക്കാമെന്നുള്ള ചിന്തയായിരിക്കും അധ്യാപകൻ നയിക്കുക. അങ്ങനെ അവനെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴേ പിറ്റേ ദിവസം വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള അധ്യാപകൻ വളരെ സൈക്കോളജിക്കലായിട്ട് കുട്ടികളോ ഡീൽ ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഡീൽ ചെയ്യുന്ന അധ്യാപകനെ സംബന്ധം കുട്ടികളുടെ മനസ്സിലാണ് അവരുടെ സ്ഥാനം. അങ്ങനെയുള്ള അധ്യാപകരാണ് കുട്ടികൾ ഇഷ്ടപ്പെടും. ഈ അതുപോലെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലായാലും അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായാലും അച്ചടക്കരാഹിത്യത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തണം. ഓരോ കുട്ടിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം, അവൻ്റെ സ്വഭാവ വിശേഷങ്ങൾ മനസ്സിലാക്കണം, അവൻ ഇമോഷണലായിട്ടുള്ള നീഡ് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ക്ലാസ്സിൽ അച്ചടക്കരാഹിത്യം ഉണ്ടാവില്ല, അപ്പോൾ വളരെ സന്തോഷം ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോഴേ പിറ്റേ ദിവസം നമുക്ക് ഈ ജോലി, ഈ പ്രവൃത്തി, ഈ ജോലി നമുക്ക് തുടർന്ന് നിർവഹിക്കാൻ ഉള്ള ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ക്ലാസ് റൂം പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മക്കളെ നമ്മളെ സ്നേഹിക്കും, മക്കളുടെ ഹൃദയങ്ങളിലായിരിക്കും നമ്മുടെ സ്ഥാനം, പേരൻസിന് നമ്മൾ ഇഷ്ടപ്പെടും, അതുപോലെ പേരൻസുമായി നിരന്തരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടീൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരെ മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ, വീട്ടിലെങ്ങനെയാണ് കുട്ടി ബിഹേവ് ചെയ്യുന്നത്, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വീട്ടിൽ പഠന കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടി, ഇതൊക്കെ പേരൻസിനോട് ഇങ്ങോട്ട് തിരിച്ചു നമ്മൾ പിന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ട്രൈപോഡർ പ്രോസസ്സാണ്. അതായത് കുട്ടി, ടീച്ചർ, പേരൻറ്റ്, ഇവർ മൂന്ന് പേര് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ആ കുട്ടിയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ കഞ്ഞി വെക്കുകയാണെങ്കിൽ, നമ്മളൊരു പായസം വെക്കുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു അടുപ്പുണ്ടാക്കണം അല്ലേ. ഇന്നിപ്പോൾ ഗ്യാസ് അടുപ്പാണ് അധികം, പക്ഷെ നമ്മൾ കല്ലിൻ്റെ അടുപ്പ് ഉപയോഗിക്കാറുണ്ട്. ഈ കല്ലിൻ്റെ അടുപ്പുണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു അടുപ്പുണ്ടാക്കണമെങ്കിൽ എത്ര കല്ല് വേണം? മൂന്ന് കല്ലില്ലാതെ അടുപ്പുണ്ടാക്കാൻ കഴിയില്ല അല്ലേ. ഏതെങ്കിലും ഒരു കല്ല് മാറ്റിയാൽ ആ കഞ്ഞിക്കരം മറിഞ്ഞു വീഴും, ആ കഞ്ഞിക്കരം മറിഞ്ഞു വീഴും. അപ്പം അതുപോലത്തെ അടുപ്പിൻ്റെ മൂന്ന് കല്ലാണ് വിദ്യാഭ്യാസം എന്ന പായസം
പാചകം ചെയ്യാനുള്ള അടുപ്പിൻ്റെ മൂന്ന് കല്ലുകളാണ് കുട്ടി, അധ്യാപകൻ, രക്ഷിതാവ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യം ഈ ഇത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ അധ്യാപന വൃത്തി തുടരുക. അപ്പോൾ നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാവും, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഈ ജോലി നമുക്ക് ഒരിക്കലും മടുക്കൂല. നമുക്ക് നമ്മുടെ പാഷനായി മാറും ജോലി. അങ്ങനെയുള്ള ഒരാൾ റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ഈ ജോലി തുടർന്ന് വരുന്നത്. എല്ലാവരും ചെയ്യുന്നില്ലല്ലോ. ചിലർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ നിർത്തിപ്പോകുന്നവരുണ്ട്. ചിലർ റിട്ടയർ ചെയ്താലും ആജീവനാന്തം ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യുന്നവരുണ്ട്. കാരണം അതെന്തുകൊണ്ട്? ഈ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത്തരം നല്ലൊരു അധ്യാപകനാണെന്ന് ആഗ്രഹിക്കുന്നവർ ഇതുപോലെ അധ്യാപകർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അധ്യാപക സുഹൃത്തുക്കൾക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.